ഈ കഴിയുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിനു മുൻപോ അത് കഴിഞ്ഞോ ബി ജെ പിയുടെ വോട്ട് കച്ചവടം എന്നുള്ള ആരോപണം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഉന്നയിക്കുന്നതാണ് അതിൽ സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബി ജെ പി ഇവിടെ ഒരു പ്രസ്ഥാനമായി നിലനിൽക്കുന്നു ഒരു ഓഫീസ് തുറന്നിട്ടിരിക്കുന്നു അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ടേക്ക് വരുന്നു പക്ഷേ ഇവിടെ വോട്ട് കൊടുക്കാനോ വാങ്ങാനോ ഒക്കെ റീറ്റെയിൽ ഷോപ്പായി ബി ജെ പി ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള പ്രതിച്ഛായ ആ സംഘടനയ്ക്ക് എന്ന് മാറ്റാൻ കഴിയും ശ്രീനന്ദകുമാർ ലക്ഷ്മി ഒരു ചെറിയൊരു വിഷയം നമ്മൾ സാധാരണ രീതിയിലൊരു ചർച്ച നടത്തുന്നത് വിവാദമായിട്ടുള്ള വിഷയങ്ങളിലാണ് വിവാദമായിട്ടുള്ള വിഷയങ്ങളിലാണ് ഇവിടെ യഥാർത്ഥമായിട്ട് സി പി മറ്റേ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബി ജെ പിയുടെ വോട്ട് ചോദിക്കുന്നു എന്നുള്ളത് ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച് വലിയ സംബന്ധിച്ച് വളരെ വിവാദപരമാണ് അത്തരമൊരു വിവാദപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന ചർച്ചയെടുത്തതിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ മാതൃഭൂമിയെ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മൾ വിവാദപരമല്ലാത്ത വിഷയങ്ങൾ നമ്മൾ ചർച്ച നടത്തുന്നില്ല ഉദാഹരണത്തിന് ഇന്ത്യക്കെതിരായിക്കൊണ്ട് ചൈനയ്ക്ക് അനുകൂലമായിക്കൊണ്ട് രാമചന്ദ്രൻ വേണ്ട പ്രസ്താവന നടത്തി ഒരാഴ്ച മുമ്പായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയാണ് ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ ചർച്ച നടത്തിയില്ല എന്താ കാരണം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്ന ടി കെ ഹംസ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ കോവിഡ് പരക്കുന്നതിൻ്റെ കാരണം നമ്മളൊക്കെ അംഗീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഇത്തരം വർഗീയപരമായിരിക്കുന്ന പ്രസ്താവന അതായത് കോവിഡ് മൂന്നോ നാലോ അഞ്ചോ സ്റ്റേജുകൾ കടക്കാം കാരണം കോവിഡ് പരക്കുന്നത് നമ്മൾ ഖുറാൻ അംഗീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഈ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരിക്കുന്ന ജിഹാദികളുടെ പ്രസ്താവന നമ്മൾ ചർച്ച നടത്താതിരിക്കാൻ കാരണം സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഇത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും അഖില ഭാരതീയ ജനസംഘം അടക്കം ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയെ എതിർക്കാത്ത വിഷയാടിസ്ഥാനത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഉത്തർപ്രദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് സഖ്യത്തിലാണ് മന്ത്രിസഭ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നാഗ്പൂരിൽ അവിടെ നാഗ്പൂർ കോർപ്പറേഷൻ ഭരിച്ച് ലീഗിൻ്റെ പിന്തുണ കൂടിക്കൊണ്ടാണ് കേരളത്തിൽ ശ്രീമാൻ പി ജയരാജൻ അടക്കമുള്ള ആളുകൾ ഓ രാജ ഭാൻ ചെയ്തല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അവിടെ മറ്റേ ഒറ്റപ്പാലത്ത് കെ ആർ നമ്പ്യാർക്ക് ഓട്ട് ചെയ്തല്ലോ കെ ജിയും ആരാർ കൂട്ടിയതല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി ആളുകൾ കൂട്ടിയതിട്ടുണ്ട് ബി ജെ പിക്കാർക്ക് അതൊന്നും ഒരു പുതിയൊരു വാർത്തയല്ല ആകെയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ സ്വീകരിക്കുന്ന നയം ചില നുണപ്രചരണങ്ങളാണ് ഈ നുണപ്രചരണങ്ങള് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിലെ വസ്തുനിഷ്ടമായ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് ബി ജെ പി എല്ലാ എല്ലാ സംബന്ധിച്ചു ജമ്മു കാശ്മീരില് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഭാരതീയ ജനതാ പാർട്ടി കാശ്മീരിൽ സഖ്യം ഉണ്ടാക്കി ആരായിട്ട പി ഡി പി സഖ്യം ഉണ്ടാക്കിയല്ലോ നാഷണൽ കോൺഫറൻസ് ആയിട്ട് സഖ്യം ഉണ്ടാക്കിയല്ലോ ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ബി ജെ പി ആയിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സഖ്യത്തിനകത്തൊരു പുതിയൊരു വാർത്തയില്ല നേരത്തെ ശ്രീമാൻ പി ജയരാജൻ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് അന്ന് കോലി ബി സഖ്യം കേരളത്തിലുണ്ടായിരുന്നു അത് കെ ജിമാരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കോൺഗ്രസ് സഖ്യത്തിലുണ്ട് അതിനകത്ത് ലീഗ് സഖ്യത്തിലുണ്ട് അങ്ങനെ പല സ്ഥലത്തും ലീഗുകാർ നേരത്തെ പല സമയത്തും അവിടെ ബി ജെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് മറിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എന്നും അനിവാര്യമായിരിക്കുന്നത് രാഷ്ട്രീയ ശത്രുക്കളല്ല രാഷ്ട്രീയത്തെ ശത്രുക്കളായി കാണുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയത്തിനാവശ്യം പ്രതിയോഗികളാണ് രാഷ്ട്രീയ എതിരാളികളെയാണ് ഈ രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തമാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം മറിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ല രാഷ്ട്രീയത്തിൽ എതിരാളികൾക്കെതിരായിട്ട് പ്രചരണം നടത്താം ഈ പ്രചരണ സിദ്ധാന്തമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നിവർത്തിച്ചു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്